നമസ്കാരം സാർ. നമസ്കാരം. ആവാസ വ്യവസ്ഥയെക്കുറിച്ച് കുറച്ച് ഏറെ പറഞ്ഞു. ഒപ്പം നമ്മുടെ ഒരു ശാസ്ത്ര വികാസത്തിൻ്റെ പേരിൽ ശാസ്ത്രജ്ഞന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി, ഒരു കമ്പോള സംസ്കാരത്തിന് വഴങ്ങി ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കത്തക്ക രീതിയിൽ ഒരു വ്യവസായശാല, തൊഴിൽ, വികസനം എന്നൊക്കെ പറയുന്ന ഒരു വർത്തമാന അവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് സ്വാമി നിർത്തിയത്. ആവാസ വ്യവസ്ഥയെക്കുറിച്ച് തന്നെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം സ്വാമിജി. തീർച്ചയായും നമ്മൾ പറഞ്ഞു വന്ന തലത്തിൽ നമ്മൾ പുരോഗതി എന്ന് ഇന്ന് കൽപ്പിക്കുന്ന പലതും രാഷ്ട്രത്തെ തന്നെ, ആ സംസ്കൃതിയെ തന്നെ നശിപ്പിച്ച്, കുടുംബങ്ങളെ നശിപ്പിച്ച്, കുറേ വ്യക്തികളെ മാത്രം, അതും കച്ചവടക്കാരായ കുറേ വ്യക്തികളെ മാത്രം അവലംബിച്ചുള്ളൊരു പുരോഗതിയാണ്. അതിന് ഊന്നൽ നൽകുമ്പോൾ എവിടെയെല്ലാം നമുക്ക് നഷ്ടം വരുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല. ഞാൻ പറഞ്ഞ ഈ വ്യാവസായിക പുരോഗതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും കളിപ്പിച്ചത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതിനപ്പുറം വളരെ കൃത്യമായൊരു സ്ഥിതിവിവരക്കണക്കെടുത്താൽ ഇത്തരം സ്ഥാപനങ്ങളിൽ രാത്രികാലങ്ങളിൽ ഷിഫ്റ്റിൽ നിന്ന് തൊഴിലെടുത്ത ജീവനക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന മനഃശാസ്ത്രപരങ്ങളും ശരീരശാസ്ത്രപരങ്ങളുമായ പഠനങ്ങൾ നന്നേ കുറവാണ്. അതേ സ്വാമിജി. മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ഇത്തരം പുരോഗമന സമൂഹങ്ങളിൽ നിന്ന് വന്ന സമ്പന്നരായ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ മക്കളെ എടുത്താൽ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന തൈറോയിഡ് കണ്ഠഗോളകങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ മൈക്രോ തൈറോയിഡിസം വരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവരെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, അതിനെ അവലംബിച്ച് അവരുടെ സ്ത്രൈണ ജീവിതത്തിന് വന്നിട്ടുള്ള ആവാസപരമായ പൊറൽ, വിചിത്രമായൊരു സത്യം, ഇത്തരം സ്ഥലങ്ങളിലെ പെൺകുട്ടിയിൽ പുരുഷ അവയവ പരങ്ങളും സ്ത്രൈണ അവയവ പരങ്ങളുമായ ദ്വിമുഖ ജീവിതം തന്നെ കാണുന്നു ഒട്ടു വളരെ പേര് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ശരിക്കും ഒരു പഠനം നടന്നിട്ടുണ്ടോ സ്വാമിജി? ഇന്നുണ്ട്. ഇതൊക്കെ അതീവ ഗുപ്തമായി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ജനാധിപത്യ രാജ്യത്തിലെ അറിവിൻ്റെ ഒരവസ്ഥ. അതെ. കാരണം ഒരു കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, അതിൻ്റെ ഡോക്ടർ കണ്ടു, ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളും ഈ കുട്ടിയിൽ കാണുന്നു എന്ന് വൈദ്യശാസ്ത്ര സംബന്ധങ്ങളായ ആധുനിക ഗവേഷണങ്ങൾ തന്നെ തെളിയിച്ചു. അതിന് മരുന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് ഗവേഷണത്തിലാണെന്ന് പറഞ്ഞു. ജീവിതം മുഴുവൻ ഇതുമായി നരകയാതനെ അനുഭവിക്കുമ്പോൾ താൻ എന്തുകൊണ്ടിങ്ങനെ ആയിത്തീർന്നു എന്നുള്ളതിലേക്ക് പഠനങ്ങൾ ഇനിയും കടന്നു ചെന്നിട്ടില്ല. ആവാസ വ്യവസ്ഥയിൽ പരിണാമമുണ്ടായപ്പോഴാണ് ഈ പരിണാമങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ തുടർന്നുകൊണ്ട് ചികിത്സിക്കുന്നത് തന്നെ അബദ്ധമാണ്. അതേ സ്വാമിജി. അവിടെയുള്ള പുതിയ പുതിയ പാരമ്പര്യങ്ങളെ മുഴുവൻ ഇത് ഗ്രസിച്ചു തുടങ്ങിയെങ്കിൽ, ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നുവെങ്കിൽ, ഇത് രണ്ട് നാല് പതിനാറ് എന്ന കണക്കിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ, രണ്ട് നാല് എട്ട് പത്ത് എന്ന ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ, ഇതേത് തരം പ്രോഗ്രഷനിലാണ് വർദ്ധിക്കുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണോ? ഗണിത ശ്രേണികൾ ഒരുപാടുണ്ട്, മനസ്സിലായില്ല, എ പി ജി പി ഒക്കെ. ഇങ്ങനെ
ജ്യോമെട്രിക് പ്രോഗ്രഷനിൽ പോലും ഇത്തരം രോഗനിലകൾ വർദ്ധിച്ചിട്ട് പോലും തൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കാൻ വൈദ്യശാസ്ത്രവും അതിൻ്റെ പ്രണേതാക്കളും അതിൻ്റെ ഗവേഷകരും തയ്യാറാകാത്തത് ഒന്ന്, വൈദ്യശാസ്ത്രം ഇന്ന് സമഗ്രമല്ല, പാർശ്വികമാണ്, കമ്പാർട്ട്മെൻ്റലാണ്, സ്പെഷ്യലൈസേഷൻ ഉള്ളതാണ്. അതെ സ്വാമിജി. അതിലെ ഏറ്റവും വിചിത്രമായ സത്യം, ഇത്തരം പ്രശ്നങ്ങളുമായി എത്തുമ്പോൾ ഒരു ജനറൽ പ്രാക്ടീഷണർ മാത്രമുള്ള ഏരിയയിൽ ആദ്യം ചെന്ന് ചികിത്സ തേടി കടന്നു പോകുമ്പോൾ അവിടുത്തെ ജനതയെ പരിശോധിച്ചിട്ട് ഓരോ രോഗത്തിനും സ്പെഷ്യലിസ്റ്റുള്ള ഏരിയയിൽ, വികസിത ഏരിയയിൽ, കേരളത്തെ എടുത്താൽ തെക്കൻ ജില്ലകളും വടക്കൻ ജില്ലകളും എടുക്കുക, തെക്കൻ ജില്ലകളിലെ സിറ്റികളിൽ എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ടുകൾ എടുത്തിട്ട് സ്പെഷ്യലിസ്റ്റുകളുടെ സാന്നിധ്യം, ആ സ്പെഷ്യലിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വിധം രോഗങ്ങളുടെ വളർച്ചയെ തടഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ 10 കൊല്ലമായി? അവരില്ലാത്ത സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ഈ രോഗങ്ങളുണ്ടോ? രസകരമായൊരു അന്വേഷണമായിരിക്കും. സ്പെഷ്യലിസ്റ്റുകൾ കടന്നു ചെല്ലാത്ത ഏരിയകളിൽ ആ സ്പെഷ്യലിസ്റ്റിൻ്റെ പഠനാർഹമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ഔഷധ പ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ രോഗിയിലുണ്ടാക്കുന്ന അയാളുടെ സാന്നിധ്യം കൊണ്ടുള്ള നിർഭയത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതെ സ്വാമിജി. എൻ്റെ വീടിനടുത്ത് യൂറോളജിസ്റ്റ് ഉണ്ട്. യൂറോളജിസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ പ്രോസ്റ്റേറ്റിന്, എൻ്റെ വൃക്കയ്ക്ക് ഒക്കെ പ്രശ്നം വന്നാൽ അദ്ദേഹം ഉള്ളിടത്തോളം എനിക്ക് ഭയക്കാനില്ല. ഞാൻ എന്താഹാരം കഴിച്ചാലും എങ്ങനെ ജീവിച്ചാലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ ഞാൻ സ്വസ്ഥനാകും, രോഗം പോകും. ഈ നിർഭയം. എൻ്റെ അടുത്ത് ഒരു നെഫ്രോളജിസ്റ്റ് ഉണ്ട്. എൻ്റെ കിഡ്നിക്ക് കൂടുതൽ തകരാറുകൾ വരുമ്പോൾ ആ നെഫ്രോളജിസ്റ്റ് എന്നെ രക്ഷിക്കും. ഞാൻ ജീവിക്കുന്നതിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയായുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 50 കാർഡിയോളജിസ്റ്റുകളാണ് വർക്ക് ചെയ്യുന്നത് രാപകൽ. എൻ്റെ ഹൃദയത്തെക്കുറിച്ച് എനിക്കൊന്നും പേടിക്കാനില്ല. എൻ്റെ തൊട്ടടുത്താണ് തലച്ചോറിനെയും നട്ടലിനെയും മാത്രം അവലംബിച്ചുള്ള ആശുപത്രിയും അതിനകത്ത് 100 കണക്കിന് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും ഈ രംഗത്ത് മാത്രം പരിനിഷ്ണാതന്മാരായുള്ളവർ ഉള്ളത്. തികഞ്ഞില്ലെങ്കിൽ വിമാനത്തിൽ വന്ന് ചികിത്സിക്കാൻ അവരുണ്ട് പുറത്തുനിന്ന്. എനിക്കെൻ്റെ തലയെക്കുറിച്ചോ നട്ടലിനെക്കുറിച്ചോ ഒന്നും യാതൊരു ഭയവുമില്ല. ഇങ്ങനെ അവരുടെ സാമീപ്യം കൊണ്ട്, അവരുടെ ഉപദേശങ്ങളെ കൊണ്ട്, അവരുടെ പെരുമാറ്റങ്ങളെ കൊണ്ട്, അവർ കൈകാര്യം ചെയ്യുന്ന ഔഷധങ്ങളെ കൊണ്ട്, അവരുടെ പ്രഭാഷണങ്ങളെ കൊണ്ട്, അവരുടെ ലേഖനങ്ങളെ കൊണ്ട്, അവരുടെ കുട്ടികളും ഭാര്യയും മാത്രമല്ല, അച്ഛനും അമ്മയും മാത്രമല്ല, അയൽവക്കക്കാരും മാത്രമല്ല, അവരുടെ പ്രവർത്തന മണ്ഡലത്തോട് അടുത്തു വരുന്ന ജനത മുഴുവൻ സംതൃപ്തരായി ജീവിക്കുകയാൽ രോഗങ്ങൾ അവരുടെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കുറയുന്നു. SMS അയപ്പിക്കുകയും അതിനു മുമ്പ് തന്നെ സമ്മാനം നിശ്ചയിക്കുകയും അതൊക്കെ തന്നെ മാധ്യമങ്ങൾ തന്നെ എതിർത്ത് വളമ്പുകയും അവയൊക്കെ തന്നെ വീണ്ടും അതൊക്കെ തന്നെ തുടരുകയും അതിൻ്റെ ഇക്കിളിയിലൊക്കെ ജനതയെ പിടിച്ചു നിർത്തുകയും സമഗ്രമായ അറിവിൽ നിന്നെല്ലാം ജനതയെ മാറ്റി നിർത്തുകയും
ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ജനറൽ പ്രാക്ടീഷണർ മാത്രമുള്ള ഒരു ഏരിയയിൽ രോഗങ്ങൾ കൂടുതലാകുന്നു, അതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ ഇനിയും കൂട്ടേണ്ടതാണ്. ആശാവഹമായ പഠനമാണ്, ശരിയാണ്. അതെ സ്വാമിജി. അതല്ല, ജനറൽ പ്രാക്ടീഷണർ ഉള്ളിടത്ത് ഈ രോഗങ്ങൾ കുറഞ്ഞു കാണുന്നു. ഓരോ സ്പെഷ്യലിസ്റ്റിൻ്റെ ആഗമനവും രോഗനിലയെ വർദ്ധിപ്പിക്കുന്നു. എങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ തടയപ്പെടേണ്ടതാണ്, ജനതയെ അവൻ്റെ വിധിക്കെങ്കിലും വിടേണ്ടതാണ്. ഇതിലേതാണ് ശരിയെന്ന് എനിക്ക് നിശ്ചയം പോരാ, അതൊക്കെ നിങ്ങളുടെ പരിചിന്തനത്തിനും പഠനത്തിനും ഗവേഷണത്തിനും വിടുന്നതാണ് മര്യാദയും. പക്ഷെ ഇങ്ങനെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾ യോജിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ സ്വാമിജി. ശാസ്ത്രം ഒരിക്കലും വികാരമായിക്കൂടാ, മതം പോലുള്ള എതിർപ്പായിക്കൂടാ, വ്യക്തതയുള്ള പഠനം വേണം. പഠനമില്ല എന്നുള്ളത് കൊണ്ട് വിശ്വസിക്കേണ്ടി വരുന്നുവെങ്കിൽ അതായിരുന്നല്ലോ മതത്തിനെതിരെ ശാസ്ത്രം ഉന്നയിച്ച ആക്ഷേപം. അത് തന്നെ ശാസ്ത്രമെടുത്തുപയോഗിക്കുന്നുവെങ്കിൽ അത് മതമായി അധപ്പതിക്കുകയാണല്ലോ. അതെ സ്വാമിജി. ഇത്തരം സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ, ഈ സങ്കീർണതയ്ക്കിടയിൽ ഇത്തരം ഫാക്ടറികൾ തുപ്പിയ വിഷം ശ്വസിച്ചു വളർന്ന ആഹാരപദാർത്ഥങ്ങളും ഔഷധങ്ങളും ഇവിടെയാണ് ഇടതിങ്ങിയ കാട്ടിൽ നിന്ന് ഔഷധം പറിച്ചുപയോഗിക്കുന്നതിനെ ജനവാസമില്ലാത്തിടത്തെ ഔഷധത്തെ അധിക ജനവാസവും ഗാർഹിക മാലിന്യവുമുള്ള നഗരങ്ങളിലെ ഔഷധത്തെ വ്യവസായശാലകൾക്ക് അടുത്തുള്ള ഔഷധത്തെക്കുറിച്ചൊക്കെയുള്ള ചരകസുശ്രുതാദികളുടെ പഠനങ്ങൾ ഗണനീയങ്ങളാകുന്നത്. അങ്ങനൊന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? കേട്ടപ്പോൾ പക്ഷേ ഇത്ര ഗഹനമായൊരു പഠനം നടന്നിട്ടുണ്ടാവില്ല സ്വാമിജി. അപ്പോൾ ആലോചിച്ച് നോക്ക്, കണ്ടത്തിൽ മരുന്നടിച്ചു കഴിഞ്ഞ് അതിൻ്റെ വരമ്പിൽ നിൽക്കുന്ന ഒരു വരമ്പിൽ കൊടുവേലി പറിച്ചു കൊണ്ടുവന്ന് അരച്ച് കുഞ്ഞിന് കൊടുത്ത് വയറിളക്കം വന്നാൽ അതിന് ആയുർവേദത്തെ ശിക്ഷിക്കുന്നതിന് പകരം അത് പറിക്കാൻ പോയവൻ്റെ അറിവില്ലായ്മയെയും അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയാത്ത വൈദ്യൻ്റെ വിവരക്കേടിനെയും അതിനപ്പുറം ആ മരുന്നടി എന്ന് പറയുന്ന പ്രക്രിയ നടത്തിയ ഭരണ സംവിധാനത്തെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം പ്രാചീനമായൊരു ശാസ്ത്രത്തെ ശിക്ഷിക്കാനൊരുങ്ങുന്ന ജനതയുടെ വിവരക്കേട് എത്ര വലുതാണ്. ഏതോ പറമ്പിൽ നിന്ന്, ഏതോ വ്യവസായശാലയുടെ അടുത്തു നിന്ന്, ഏതോ ചുറ്റുപാടിൽ നിന്ന് പറിച്ചു വലിച്ചെറിയുന്ന ഒരു സാധനം കൊണ്ടക്കൊടുത്താൽ 5 രൂപ കിട്ടിയാൽ ആ 5 രൂപയ്ക്ക് ബീഡി വാങ്ങിക്കാമെന്നോർത്ത് അത് പറിച്ചെറിയുന്നത് കണ്ട് വഴിവെട്ടുന്ന ആളുകൾ വഴിവെട്ടുമ്പോൾ വഴിയിൽ മലവും മൂത്രവും മാലിന്യങ്ങളും കിടക്കുമ്പോൾ ആ മാലിന്യ ധോരണിക്കകത്ത് വഴി വെട്ടി ശരിയാക്കുന്ന പണിക്കാർ വെട്ടുമ്പോൾ അതെല്ലാം വാരിയൊരു പെട്ടിവണ്ടിയിൽ കയറ്റി അതുകൊണ്ട് നേരെ ഒരു അങ്ങാടിക്കടയിലേക്ക് കൊടുക്കുമ്പോൾ അവൻ കിലോയ്ക്ക് 1 രൂപ വെച്ചോ 2 രൂപ വെച്ചോ ഈ സാധനം മുഴുവൻ മേടിച്ച് അവൻ്റെ പെരപ്പുറത്തേക്കിട്ട് പിന്നീട് ആവശ്യത്തിന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത് മുഴുവൻ കിലോയ്ക്ക് 150 രൂപയ്ക്കോ 200 രൂപയ്ക്കോ വെട്ടി ഒതുക്കി കൊടുത്തുവിട്ട് അത് കഷായമായി കുടിച്ചിട്ട് ആയുർവേദം കഴിച്ച് ഫലമില്ല എന്ന് പറയുമ്പോൾ ഇവൻ എവിടെ നിന്നുള്ള ആയുർവേദമാണ് കഴിച്ചത്, എന്ത് ആയുർവേദമാണ് കഴിച്ചത്, ഏത് തരം മരുന്നായിരുന്നു അത്, അതിനകത്ത് ഔഷധ മൂല്യം എന്തുണ്ട് എന്നറിയാത്ത അവനും അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാത്ത ഗവൺമെൻറ്റും അതിൽ പ്രതിബദ്ധതയില്ലാത്ത വൈദ്യസമൂഹവും അത് തൻ്റെ തൊഴിലാണ് മര്യാദയിൽ ചെയ്തില്ലെങ്കിൽ നാളെ ഈ തൊഴിലുണ്ടാവില്ല എന്ന് കരുതാത്ത കച്ചവടക്കാരനും എല്ലാം ആന്തരികമായും അപ്പുറത്തെ കച്ചവടം കൊഴിപ്പിക്കുവാൻ ഇതിനോട് എതിർപ്പുമായി നിൽക്കുന്ന ആളുകൾ ബാഹ്യമായും എതിർക്കുന്നതിൻ്റെ ഇടയിലൂടെ വാളിൻ്റെ വായ്ത്തലയിലൂടെ എന്ന പോലൊരു ശാസ്ത്രം വികസിച്ചു വരിക എന്ന അസാധ്യതയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതതിൻ്റെ മനസ്സിലായി സ്വാമിജി. എന്നിട്ട് മാറുന്ന എന്താ ഇത്, ശാസ്ത്രമാണേ വളരാത്തത്?
എന്തുകൊണ്ടാണ് ഇത് മൺമറഞ്ഞു പോയത്? ഇത്ര നല്ലതാണെങ്കിൽ എന്താണ് ഇന്ന് ഇല്ലാത്തത്? ഇത്ര ആയിരം ചോദ്യങ്ങളുണ്ടാവും. കാരണം ഇതാണ്, സമഗ്രമായി പഠിച്ചാൽ. ഒന്ന്, ആവാസ വ്യവസ്ഥയാകെ മാറിയിരിക്കുന്നു. നമ്മളിതെല്ലാം പറഞ്ഞത് ഈ ആവാസ വ്യവസ്ഥയിൽ, ഈ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ആവാസ വ്യവസ്ഥയിൽ വ്യവസായ സ്ഥാപനങ്ങൾ തുപ്പുന്ന വിഷങ്ങളും വമിച്ച് വീട്ടിൻ്റെ മുറിക്കകത്തിരിക്കുന്ന ഒരു സ്ത്രീയും അവിടെ രാത്രിയിൽ മുഴുവൻ ഉറക്കളച്ചിരുന്ന് പണിയെടുത്തൊരു പുരുഷനും പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ ആഹാരനിഹാരം മൈഥുന പ്രക്രിയകൾക്ക് വിധേയമാകുമ്പോൾ അവൻ്റെ സന്തതി പരമ്പരകളിലേക്ക് വരുന്ന പരിണാമത്തിൽ അവൻ്റെ ഒരു പെൺകുട്ടിയെ പരിശോധിക്കുമ്പോൾ വരുന്ന തൈറോയിഡിൻ്റെയും മറ്റും പ്രശ്നം പറഞ്ഞ കൂട്ടത്തിലായത് പറഞ്ഞത് മറന്നുപോയിട്ടില്ലാന്ന് വിചാരിക്കുന്നു. ഇല്ല സ്വാമിജി. ഈ വ്യവസായ സ്ഥാപനം വെളുപ്പിനെ 1:30 35 പൈസയ്ക്ക് 3 പൊറോട്ട കൊടുത്തു. അത് തൊഴിലാളിക്ക് വലിയൊരു അനുഗ്രഹമായ കാണുന്നത് മനസ്സിലായില്ല. മനസ്സിലായി സ്വാമിജി. ഈ വെളുപ്പിനെ 1:30 ഒരു പൊതിയോ 2 പൊതിയോ 35 പൈസ കൊടുത്ത് ഇവൻ മേടിച്ചു തിന്ന് 2 പൊതി ഇവൻ്റെ ബാഗിലിട്ട് വീട്ടിലും ചിലപ്പോൾ കൊണ്ടുപോയെങ്കിൽ മാനേജ്മെൻറ്റിനെ കളിപ്പിക്കുമ്പോൾ താൻ കേമനുമാകുമെന്ന് വിചാരിക്കുമ്പോൾ ഈ പൊറോട്ടയും അതിലെ മൈദയും അതിലെ അലക്സനും ഈ 1:30 സൗരജീവിയായ ഇവൻ ആഹരിച്ച് ശീലിക്കുമ്പോൾ ഈ കമ്പനിയിലെ തൊഴിൽ നിർത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത്ര സങ്കീർണമാണ്. വളരെ സങ്കീർണമാണ്. നാളെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഇവന് രാത്രിയിൽ തൊഴിലെടുത്ത് ശീലിച്ച ഇവൻ്റെ ശീലമനുസരിച്ച് ഇവൻ്റെ കോശങ്ങൾക്ക് എല്ലാം ഉറക്കം വരുമോ? അവൻ്റെ സംവേദക നാഡികൾക്ക് സെൻസറി നെർവ്സ് ഈ ഉറക്കമില്ലാത്ത 14 വർഷങ്ങൾ രാത്രിയിൽ എന്ത് ഭാവമാറ്റങ്ങൾ ഉണ്ടാക്കും? പുതിയ അന്തരീക്ഷത്തിൽ റിട്ടയർ ചെയ്താൽ, 58-ലോ 50-ലോ 60-ലോ ഇവൻ റിട്ടയർ ചെയ്ത് വീട്ടിലെത്തിയാൽ രാത്രിയിൽ ഇവൻ്റെ കോശങ്ങളെ, ഇവൻ്റെ സംവേദക നാഡികളെ ഇവ എങ്ങനെ ബാധിക്കും? പഠനമുണ്ടോ നമുക്ക്? ആ രീതിയിലൊരു പഠനമേ ഇല്ല. ഇവൻ്റെ മോട്ടോർ നെർവസിന് എന്ത് സംഭവിക്കും? ഇവൻ കഴിച്ച ഈ പൊറോട്ടയും മറ്റും മറ്റും ഇവൻ്റെ വൃക്കയെയും യകൃത്തിനെയും ലിവറിനെയും ഹാർട്ടിനെയും ഒക്കെ എങ്ങനെ നിലനിർത്തും? കണ്ടീഷൻഡ് റിഫ്ലക്സിൽ കൃത്യമായി 1:30 ഇന്നലെ പണിക്ക് പോയപ്പോൾ അവൻ്റെ കമ്പനി കാൻറ്റീനിൽ നിന്ന് കൊടുത്ത പൊറോട്ട ഇന്ന് 1:30 അവൻ്റെ ഭാര്യയെ ഉണ്ടാക്കി വെക്കാൻ ഇടയില്ലാത്തിടത്തോളം കാലം അവൾ കിടന്നുറങ്ങുമ്പോൾ 1:30 ചാടി എഴുന്നേറ്റ് പൊറോട്ട തിന്നാൻ രാത്രിയിൽ തൊഴിൽ ചെയ്യുന്നതിനിടയിൽ ചാക്കിനകത്ത് കയറി മൂടിക്കിടന്ന് മാനേജ്മെൻറ്റ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഉറക്കമല്ലെന്ന് ബോധ്യപ്പെടുത്തിയും ഉറക്കത്തെ മറികടക്കാൻ നിവർത്തിയില്ലാതെയും വല്ല ചാക്കിലും കയറി വളച്ചാക്കിലും കയറി കിടന്നുറങ്ങി ആ ഉറക്കവും കഴിഞ്ഞ് വെളുപ്പിനെ ഉണർന്നെഴുന്നേൽക്കുന്ന ഇവൻ ചാടി എഴുന്നേൽക്കുന്നത് വിശപ്പോടെയാണെങ്കിൽ പൊറോട്ട കിട്ടാതെ പോയി പൈപ്പിലെ വെള്ളമെങ്കിലും കുടിച്ച് തിരിച്ചു വന്ന് കിടക്കുമ്പോൾ ആതുരത്വത്തിലേക്ക് ഇവനെ നയിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് എന്തു പരിഹാരം കൊടുക്കാനുണ്ടാവും? ഇവൻ്റെ സ്വപ്നങ്ങളിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്രയായിരിക്കും? ഇവൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ അവനുമായി നിത്യവും ഇടപെടേണ്ടി വരുന്ന ഭാര്യയുടെയും മക്കളുടെയും സമീപസ്ഥരുടെയും ഗതി എന്തായിരിക്കും? അവൻ്റെ ഓർമ്മയെയും അവൻ്റെ അറിവുകളെയും അവൻ്റെ വ്യാഖ്യാനങ്ങളെയും അതെങ്ങനെ ബാധിക്കും? മതങ്ങളോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ശാസ്ത്രത്തോടും അവൻ്റെ സമീപനത്തിൽ ഈ ഒരു ജീവിതരീതി വൈകല്യമുണ്ടാക്കി അത് രൂപാന്തരപ്പെടുത്തിയാൽ നാളെയുടെ ജീവിതരീതി എങ്ങനെയായി മറിയും? ഇന്ന് നാം കാണുന്ന ഒട്ടേറെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളിലേക്ക് ആഹാരനീഹാരാദികൾ എത്തിച്ച ഒന്ന്, പ്രകൃത്യാവുള്ള ആവാസ വ്യവസ്ഥയെ തകർത്തെത്തിയ ഔഷധങ്ങൾ, അവ തകർത്ത ആവാസ വ്യവസ്ഥകൾ, പ്രകൃത്യാവുള്ളവയെ തകർത്ത കുടിയേറിയ ആഹാരത്തിനുപയോഗിക്കുന്ന ധാന്യവർഗങ്ങളും മറ്റും മറ്റും.
വ്യവസായ ശാലകൾ തുപ്പിക്കൊടുത്ത വിഷങ്ങൾ, അവിടെ സങ്കീർണമായ രാവും പകലും പണിയെടുക്കുന്നതിലൂടെ വന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെ പരിണാമങ്ങൾ, അതിലൂടെ മാറിമറിഞ്ഞു വന്ന തലമുറകൾ, ഇതൊക്കെ പരിഹരിക്കാൻ ശാസ്ത്രത്തിനോ സങ്കേതത്തിനോ കഴിയാതെ, മതത്തിനോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ കഴിയാതെ പണത്തിനോടുന്ന ആ രംഗവേദികൾ, അവയ്ക്കെല്ലാം അപ്പുറം ഇവ പരിഹരിക്കാൻ നിയമനിർമ്മാണങ്ങളും സമ്മേളനങ്ങളും നടത്തിയാടുന്ന ഭരണാധികാരി സമൂഹങ്ങൾ, അവരുടെ കൂട്ടായ്മകളിലും ചർച്ചകളിലും മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച്, അവൻ്റെ കോശങ്ങളുടെ പരിണാമങ്ങളെക്കുറിച്ച് ഒന്നും ചർച്ചയില്ല. യാതൊരു ചർച്ചയും ആലോചനയുമില്ലാതെ നിയമനിർമ്മാണ സഭകളും നിയമവ്യവസ്ഥയും ഇതെല്ലാം ഉണ്ടാക്കിത്തന്ന് വിഷലിപ്തമാക്കി ഇവിടുത്തെ വിത്തിനങ്ങൾ കൊണ്ടുപോയ ആളുകളെ തന്നെ വീണ്ടും വിളിച്ച് ജനിതക മുട്ടേഷനിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കി ഇനിയും ഇതിലും വലിയൊരു ദുരവസ്ഥയിലേക്ക് ജനതയെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ഒരു സമയത്താണ് ഈ ചോദ്യം അങ്ങ് ചോദിക്കുന്നതും ഞാൻ ഉത്തരം പറയുന്നതും.